Namaskar. RSS ne kurichum, RSS ne pratyashastrate kurichum, aa sankhadanegade pravartanangale kurichum, adu hindutvate engane upayogapeduthunu ennathine kurichumellam padikkan povukayanathre CPIM. Adinayi Dillil oru valiya aasthanam thanne partiyude Harkishan Singh Surjit Memorial aasthanam thanne adinu vendi orukkiyirikkukayanu. RSS നെ കണ്ടുപഠിക്കുക എന്നതാണ് CPIM-ന്റെ ലക്ഷ്യമത്രേ. നമുക്കറിയാം RSS-ഉം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇന്ത്യയിൽ പ്രവർത്തനം തുടങ്ങിയത് ഏതാണ്ട് ഒരേ കാലഘട്ടത്തിലാണ്. പക്ഷേ RSS നാഗ്പൂരിൽ നിന്നും വ്യാപിച്ച് ഇന്ത്യയുടെ മുക്കിലും മൂലയിലും എത്തിക്കഴിഞ്ഞു. മാത്രമല്ല RSS-ന്റെ ഒരു വിഭാഗം, അതായത് രാഷ്ട്രീയകാര്യ വിഭാഗം, അങ്ങനെ സാങ്കേതികമായി പറയാനാവില്ല എങ്കിൽ കൂടി RSS-ൽ നിന്നും രൂപം കൊണ്ട എന്ന് തന്നെ പറയാം ഭാരതീയ ജനതാ പാർട്ടിയാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. കേന്ദ്ര സർക്കാർ മാത്രമല്ല ഈ 29 സംസ്ഥാനങ്ങളിൽ ഭൂരിഭാഗം സംസ്ഥാനങ്ങളും ഇന്ന് BJP-യാണ് ഭരിക്കുന്നത്. മറ്റു പല സംസ്ഥാനങ്ങളിലും ശക്തമായ പ്രതിപക്ഷമാണ്. ഏത് നിമിഷത്തിലും ഈ സംസ്ഥാനങ്ങളുടെ അധികാരം കൈയടക്കാൻ ഇന്ന് BJP-ക്ക് ശേഷിയുമുണ്ട്. അത്രമാത്രം ജനപ്രീതി ആർജിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുന്നു. അത് RSS-ന്റെ വളർച്ചയായിട്ടാണ് ഇന്ത്യ ഒട്ടുകം ഉള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാത്രമല്ല എല്ലാവരും വിലയിരുത്തുന്നത്. RSS ഇനി ഈ ഭരണവും BJP-യും എല്ലാം മാറ്റി നിർത്തിയാൽ തന്നെ RSS ഇന്ത്യയുടെ ഗ്രാമാന്തരങ്ങളിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞു. 10,000-ക്കണക്കിന് ശാഖകൾ ഇന്ന് RSS-ന് ഭാരതത്തിലുണ്ട്. വിവിധ മേഖലകളിൽ തൊഴിലാളി സംഘടന, തൊഴിലാളി മേഖലകളിൽ വിദ്യാർത്ഥി പ്രസ്ഥാനം, അതുപോലെ തന്നെ വിദ്യാർത്ഥി സംഘടന, രാഷ്ട്രീയ രംഗം, സാംസ്കാരിക കലാസാഹിസാഹിത്യ സാംസ്കാരിക രംഗം, ഇങ്ങനെ ജീവിതത്തിൻ്റെ നാനാ മേഖലകളിലും RSS-നെ അല്ലെങ്കിൽ RSS-നെ സ്വാധീനിക്കുന്ന സംഘടനകളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെയെല്ലാം നമ്മൾ സംഘപരിവാർ എന്ന് വിളിക്കുന്നുമുണ്ട്. സത്യത്തിൽ കമ്മ്യൂണിസ്റ്റുകാരെ ഭയപ്പെടുത്തുന്നതും ഇന്ന് കമ്മ്യൂണിസ്റ്റുകാർ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നതും അതാണ്. ഒരേ സമയം, ഏതാണ്ട് ഒരേ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ പ്രവർത്തനം തുടങ്ങിയ രണ്ട് പ്രസ്ഥാനങ്ങൾ, ഒന്ന് RSS ഇന്ത്യയുടെ എല്ലാ ഭാഗത്തേക്കും പടർന്നു പന്തലിച്ചു, CPIM ആകട്ടെ ഇന്ത്യയുടെ ഒരു സംസ്ഥാനത്ത്, കേരളം എന്ന ഒരു സംസ്ഥാനത്ത് മാത്രം ഒതുങ്ങിപ്പോയ ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറുകയും ചെയ്തു. ഇതാണ് ഇന്ന് CPIM-നെ RSS-നെ കുറിച്ച് പഠിക്കാൻ പ്രേരിപ്പിക്കുന്നത്. സത്യത്തിൽ കേരളത്തിലെ CPIM ഇതിന് മുന്നേയും RSS-നെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ശാഖയിൽ എന്തു നടക്കുന്നു എന്നറിയാനായി പറഞ്ഞയച്ച CPIM പറഞ്ഞയച്ച പലരും ഇന്ന് RSS-ന്റെ മുതിർന്ന കാര്യകർത്താക്കളായി മാറിയ സംഭവമുണ്ട്. അതുകൊണ്ട് തന്നെ RSS-നെ കുറിച്ച് പഠിച്ചാൽ, ആ മാതൃക സ്വീകരിച്ചാൽ അതിന് പ്രതിരോധം തീർത്തുകൊണ്ട് മുന്നേറാം എന്ന് ഇന്നും CPIM വിശ്വസിക്കുന്നു. പക്ഷെ പഠിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇവർ പറയുന്നതും പ്രചരിപ്പിക്കുന്നതും RSS ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ RSS-ന്റെ പ്രവർത്തനങ്ങൾക്ക് കടകവിരുദ്ധമാണ്. ഇവർ RSS-നെ ഒരു വർഗീയ സംഘടനയായി കാണുന്നു. പലരും ആഗോള തീവ്രവാദ സംഘടനകളായി വരെ ഈ RSS-നെ താരതമ്യം ചെയ്തു കാണുന്നു. RSS രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ വധിച്ച സംഘടനയാണെന്ന് പറയുന്നു. ഇങ്ങനെ പാർട്ടി കേഡറുകളിലേക്കും സമൂഹത്തിലേക്കും RSS-നെ കുറിച്ച് തെറ്റായ സന്ദേശം എപ്പോഴും നൽകിക്കൊണ്ടിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകളും ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയും. അതുകൊണ്ട് തന്നെ RSS ഇതൊന്നും മുഖവിലേക്കെടുക്കാതെ അതിൻ്റേതായ പ്രവർത്തനങ്ങളുമായി, ഇവർ പറയുന്നതൊന്നുമല്ല RSS-ന്റെ പ്രവർത്തനം എന്ന് നമുക്കറിയാം, ആ മേഖലകളിൽ RSS നിശബ്ദമായി മുന്നേറുന്നു. സത്യത്തിൽ തെറ്റിദ്ധാരണ പരത്തി നശിപ്പിക്കാൻ നോക്കുന്നത് RSS-നെയാണ് എങ്കിലും കേരളത്തിൽ എന്ന് മാത്രമല്ല ഭാരതത്തിലെമ്പാടും RSS-നെ കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്നവരാണ് നശിച്ചു പോകുന്നത്. ഈ സംഘടനയെ എതിർക്കാൻ, ഈ സംഘടനയുടെ വളർച്ചയെ ഇല്ലാതാക്കാനാണ് ഗാന്ധിവധം RSS-ന് മേൽ കെട്ടിവയ്ക്കാനുള്ള ശ്രമമുണ്ടായത്. പക്ഷേ ആ ശ്രമത്തെ RSS ചെറുത്തു തോൽപ്പിച്ചു. ജനങ്ങളുടെ മനസ്സിലേക്ക് വളർന്നു. ഒരിക്കലും രാഷ്ട്രപിതാവിനെ കൊന്ന സംഘടനയാണ് RSS എന്ന് ജനം വിശ്വസിച്ചിരുന്നുവെങ്കിൽ ആ സംഘടന ഒരിക്കലും ഈ രീതിയിൽ വളരില്ലായിരുന്നു. പക്ഷേ തെറ്റിദ്ധാരണ പരത്തും തോറും RSS വളരുകയായിരുന്നു. അതുകൊണ്ട് CPIM-നോട്, പ്രത്യേകിച്ചും കേരളത്തിലെ CPIM-നോട് പറയാനുള്ളത്, RSS-നെ കുറിച്ച് പഠിക്കാൻ പ്രത്യേക സർവകലാശാലകൾ ഇനി നിങ്ങൾ സ്ഥാപിച്ചാലും
പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും വ്യാജമാണ് അല്ലെങ്കിൽ തെറ്റായ സന്ദേശങ്ങളാണ് എങ്കിൽ ആർ എസ് എസിനെ ഈ പഠനം ഒരു കാരണവശാലും ബാധിക്കില്ല. അതിൻ്റെ വളർച്ചയെ തടയാൻ ഇന്ന് കമ്മ്യൂണിസ്റ്റുകൾക്ക് സാധിക്കുകയുമില്ല. കാരണം ആർ എസ് എസ് അഭൂതപൂർവമായ വളർച്ച ഇതിനോടകം തന്നെ നേടിക്കഴിഞ്ഞിരിക്കുന്നു. ആർ എസ് എസിനെ അറിയണമെങ്കിൽ ആർ എസ് എസിലേക്ക് തന്നെ നോക്കണം. അതിനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ ആർ എസ് എസിൽ തന്നെ പോവുക തന്നെ വേണം. അതിന് സി പി ഐ എമ്മിൻ്റെ പാർട്ടി സെൻ്ററുകളും സി പി എം എത്രമാത്രം ക്ലാസ് നോട്ടുകൾ ഉണ്ടാക്കിയാലും എത്രമാത്രം പാർട്ടി ക്ലാസ്സുകൾ അണികളിലേക്ക് പകർന്നു കൊടുത്താലും ഈ പകർന്നു കൊടുക്കുന്നതും പഠിപ്പിക്കുന്നതും ഒന്നും വസ്തുതാപരമല്ല എങ്കിൽ ആർ എസ് എസിനെ അത് ബാധിക്കുന്ന പ്രശ്നമേയില്ല. ഇനി നിങ്ങൾ ആർ എസ് എസിനെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും വസ്തുതാപരമായി പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എങ്കിലും നിങ്ങളോടൊപ്പം അണികൾ ഉണ്ടാവില്ല. അതുകൊണ്ട് ആർ എസ് എസിനെ വിട്ടേക്കൂ. നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. നിങ്ങളുടെ പ്രത്യയശാസ്ത്രം എന്ത്, അതെത്രമാത്രം രാഷ്ട്രവിരുദ്ധമാണ് എന്ന് പരിശോധിക്കൂ. നിങ്ങളുടെ സാമ്പത്തിക നയം എന്താണ്, അതെത്രമാത്രം പുരോഗമന കാലഘട്ടത്തിന് യോജിച്ചതാണ് എന്ന് പരിശോധിക്കൂ. നിങ്ങളുടെ രാഷ്ട്രീയ നയം എന്താണ്, അതെത്രമാത്രം ഈ കാലഘട്ടത്തിന് യോജിച്ചതാണ് എന്ന് പരിശോധിക്കൂ. അങ്ങനെ ഉള്ള ഒരു സ്വയം വിമർശനത്തിലൂടെ മാത്രമേ ഏതൊരു സംഘടനയും വളർന്നു വരികയുള്ളൂ. അതുകൊണ്ട് മറ്റേതെങ്കിലും സംഘടനയെക്കുറിച്ച് പഠിച്ച് ആ സംഘടനയെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ചതുകൊണ്ട് മാത്രം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇന്ത്യയിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല. കാരണം ഇത് ഒരു ജനാധിപത്യ രാജ്യമാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.